പുരാവസ്തു വിൽപ്പനയുടെ മറവിൽ മോൺസൺ മാവുങ്കൽ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തി. നാട്ടിലെ പ്രമുഖരുടെ കള്ളപ്പണം പുരാവസ്തുവാക്കി മാറ്റിയാണ് മോൺസൺ വിദേശത്തേക്ക് കടത്തിയിരുന്നത്. ഈ പണം ഗൾഫ് നാടുകളിലും മറ്റും ബിസിനസ്സിൽ മുതൽ മുടക്കിയെന്നാണ് ഇഡി സംശയിക്കുന്നത്. വിദേശിക്ക് വൻതുകയ്ക്ക് പുരാവസ്തു നൽകിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നാട്ടിലേക്ക് പണം അയപ്പിക്കുകയാണ് മോൺസൺ ചെയ്തിരുന്നത്. പലരുടെയും അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് പണം വരുത്തുകയായിരുന്നെന്നും ഇഡി സംശയിക്കുന്നു. പുരാവസ്തുവിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഇടനിലക്കാരനായിരുന്നു മോൺസൺ. പുരാവസ്തു നൽകി കബളിപ്പിച്ചെന്ന പരാതിയല്ലാത്തത് കള്ളപ്പണം ഇടപാടായതുകൊണ്ടാണ്. 20,000 കോടി രൂപയുടെ വൻ ഹവാല ഇടപാടാണ് മോൺസൺ പദ്ധതിയിട്ടതെന്നാണ് ഇഡി കരുതുന്നത്. ഇക്കാര്യം വിശ്വസിപ്പിച്ചാണ് നാട്ടിലെ ഇടപാടുകാരിൽ നിന്ന് പണം വാങ്ങിയത്. വിദേശത്ത് പുരാവസ്തു വിറ്റ വകയിൽ 20,000 കോടി രൂപ കിട്ടാനുണ്ടെന്നും വിദേശ നാണയ വിനിമയച്ചട്ടം മറികടക്കാൻ പണം ആവശ്യമുണ്ടെന്നും പറഞ്ഞാണ് ശ്രീവത്സൻ ഗ്രൂപ്പിൽ നിന്നും പണം വാങ്ങിയത്. 1.5 കോടി രൂപ മുടക്കി പള്ളിപ്പെരുന്നാൾ നടത്തിയതുപോലെയുള്ള ധൂർത്തിൻ്റെ മറവിലും കള്ളപ്പണം വെളുപ്പിച്ചു. എത്ര വിപുലമായി പെരുന്നാൾ നടത്തിയാലും ഇതിൻ്റെ 1/4 ചെലവ് വരില്ലെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ഡ്രൈവർ ഉൾപ്പെടെ പലരുടെയും അക്കൗണ്ടിലേക്ക് വിദേശ പണം വരുത്തി. മോൺസണിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചെന്നതല്ലാതെ വിൽപ്പനയ്ക്ക് ശ്രമിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. വ്യാജ പുരാവസ്തുക്കൾ കാണിച്ച് മോൺസൺ ഉന്നതരെ അടക്കം കബളിപ്പിച്ചെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഈ കാരണത്താലാണ്. പുരാവസ്തുവിന് നിശ്ചിത വിലയില്ലാത്തതിനാൽ മോൺസൺ പറയുന്നതായിരുന്നു വില. 1,000 രൂപ പോലുമില്ലാത്ത വ്യാജ പുരാവസ്തുക്കൾ ലക്ഷങ്ങൾക്കാണ് വിറ്റത്. ഇങ്ങനെ ലഭിച്ച കള്ളപ്പണമാണ് മോൺസൺ വെളുപ്പിച്ചത്. മോൺസന്റെ വീട്ടിൽ കണ്ട മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പേര് വെളിപ്പെടുത്താൻ പരാതിക്കാരനായ രാജീവ് തയ്യാറായിട്ടില്ല. 1,68,00,000 രൂപ കൊടുത്തിട്ടുണ്ടെന്നാണ് രാജീവിൻ്റെ മൊഴി. പണം മടക്കി തരാതെ 1 വർഷം കഴിഞ്ഞതുകൊണ്ടാണ് പരാതിപ്പെട്ടതെന്നും രാജീവ് പറയുന്നു. മറ്റ് പരാതിക്കാരും ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടവരാണ്. ഉന്നത ബന്ധങ്ങൾ പറഞ്ഞതിനാലും രേഖകൾ കാണിച്ച് വിശ്വസിപ്പിച്ചതുകൊണ്ടുമാണ് പലരും പണം നൽകിയത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും നേതാക്കളെ മോൺസന്റെ വീട്ടിൽ കണ്ടിരുന്നുവെന്നാണ് രാജീവ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവരുടെ പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ താല്പര്യമില്ലെന്നും രാജീവ് പറയുന്നു. രാജീവ് ഉൾപ്പെടെയുള്ള പരാതിക്കാരിൽ നിന്ന് ഇഡി മൊഴിയെടുക്കും.